അത് രാഷ്ട്രീയ വാർത്തയാണ്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഒക്ടോബർ 8 അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. 17 വോട്ടെടുപ്പ് നടക്കുക. ഗാന്ധി കുടുംബത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രചാരണം ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അനൂപ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് വ്യക്തമായി, പക്ഷേ പിന്തുണയ്ക്കുക ആരാണെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. തരൂരിനെതിരെ അല്ലെങ്കിൽ തരൂര് മാറി നിൽക്കണമെന്നൊക്കെ കൊടിക്കുന്നിൽ സുരേഷൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ മലയാളികൾക്ക് പോലും അത്ഭുതം തോന്നിപ്പോകും. ഒരു മലയാളി കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നത് നല്ലതല്ലേ എന്ന് പാർട്ടിയിൽ അല്ലാത്തവർ പോലും ചിന്തിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. അത് തരൂരിൻ്റെ സാധ്യതകളെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും എങ്ങനെയാണ് രണ്ടുപേരെയും കണക്കൂട്ടലിൽ? അനൂപ്, ദേവീഷ്, ഗുഡ് മോർണിംഗ്. രാജ്യത്താകമാനമുള്ള PCC കൾ അത് ഔദ്യോഗിക പക്ഷത്തെ മല്ലികാർജ്ജുൻ ഖാർഗെയെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷ ഗാന്ധി കുടുംബത്തിനുണ്ട്. ഗാന്ധി കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അത് അവസാന നിമിഷം നമുക്ക് വ്യക്തമായതുമാണ്, എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചത് ആദ്യം AK ആന്റണി, പിന്നീട് അംബിക സോണി, G23 മുകുൾ വാസ്നിക്ക്, ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഒപ്പുവെക്കുന്ന കാഴ്ചയുണ്ട്. അതായത് രാജ്യത്താകമാനമുള്ള ഔദ്യോഗിക കോൺഗ്രസ് സംവിധാനത്തിൻ്റെ പിന്തുണ മുഴുവൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ലഭിക്കുമ്പോൾ ശശി തരൂരിനുള്ള പിന്തുണ പാർട്ടിയിലെ യുവജന വിഭാഗത്തിൻ്റെതാണ്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ പിന്തുണ എന്നല്ല പറയുന്നത്, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു പടി ആളുകളുടെ പിന്തുണയുണ്ട്. കേരളത്തിൽ നിന്നാണെങ്കിൽ മാത്യുക്കുഴനാടനൊപ്പം ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ, മുതിർന്ന നേതാക്കളുടെ പിന്തുണയും കേരളത്തിൽ നിന്ന് ശശി തരൂരിന് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ചില നേതാക്കൾ, ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ആളുകളൊക്കെ ശശി തരൂർ പിന്മാറണമെന്നെല്ലാം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് യുവജനങ്ങൾക്കിടയിലുള്ള ഒരു പിന്തുണ തരൂരിന് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാർത്തി പി ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയുമുണ്ട്. എന്തായാലും ശശി തരൂർ ശക്തമായ മത്സരം നടത്തും എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് തന്നെ പോവുകയാണ്. കെ എൻ ത്രിപാഠിയാണ് മറ്റൊരു സ്ഥാനാർത്ഥി, ജാർഖണ്ഡിലെ മുൻ മന്ത്രി. അദ്ദേഹം 8-ാം തീയതി തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും തരൂര് യുവജന വോട്ടിൽ കണ്ണു വെക്കുമ്പോൾ ഖാർഗെ ഔദ്യോഗിക വോട്ടിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്ന് കരുതുന്നു. അദ്ദേഹം ഇന്ന് പ്രചാരണം ആരംഭിക്കും. അനുപേ, ഈ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചില ഉപമകളിൽ വരുന്ന ഈ ഒരുമാതിരി കട്ടപ്പ സ്വഭാവമായി പോയല്ലോ G23 എന്നാണ്. കാരണം ഇങ്ങനെ കൂടെ നിന്നതാ ഞങ്ങൾ പരിഷ്കരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായി നിന്നയാളെ പിന്നിൽ നിന്ന് കുത്തിപോലെയായില്ലേ G23 ഒരു നിലപാട്? അവർ പൂർണ്ണമായും എന്താ ഖാർഗെയാണ് ഞങ്ങളുടെ നേതാവെന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. പിന്നെ എന്തിനാണ് ഇവർ ഈ ബഹളവുമൊക്കെ ഉണ്ടാക്കിയതും? ഒരാൾ പോലും തരൂരിന് പരസ്യബിന്ദുവായി വരുന്നില്ല ആ കൂട്ടത്തിൽ നിന്ന്. അതിലൊരു കുഴപ്പം എന്താണെന്ന്, ഈ G23 കൂട്ടത്തിലെ ഒരു വലിയ സീനിയർ ഇല്ലാത്ത ആളാണ് ശശി തരൂർ. ശശി തരൂർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് G23 ആളുകളുമായി കൂടിയാലോചിച്ചിട്ടല്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ തരൂരിനെ പിന്തുണയ്ക്കേണ്ട, അങ്ങനെ അത്ര ജൂനിയറായ ഒരാളെ പിന്തുണയ്ക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് G23 പോവുകയായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി G23 യോഗം ചേർന്ന് നമുക്ക് പുറത്ത് ലഭിച്ച വിവരം അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു, മനീഷ് തിവാരി മത്സരിക്കാൻ പോകുന്നു എന്നതായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട, നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കാം എന്ന ഒരു ചിന്തയിലേക്ക് G23 പോവുകയായിരുന്നു. എന്തായാലും അവരുടെ ഒരു ആവശ്യം തിരഞ്ഞെടുപ്പ് നടത്തണം, ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ അധ്യക്ഷനായി വരണം എന്നാണ്. എന്തായാലും അങ്ങനെ ഒരാൾ അധ്യക്ഷനായി വരും, ഗാന്ധി കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ട് എങ്കിൽ കൂടി അവരുടെ ഒരു ആവശ്യം നിറവേറ്റപ്പെടുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന വിഷയമുണ്ട്. എന്തായാലും തരൂരിനെ കൈവിട്ട് കളഞ്ഞു G23, അത് അപ്രതീക്ഷിതമായിരുന്നു.